ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ ഐറ്റമാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഞാനെന്താ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഒരു മുക്കാൽ കപ്പോളം പാല് പിന്നെ നമ്മളൊരു മുട്ട ആവശ്യത്തിന് ഒരു നുള്ളുപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും മൂന്ന് ഏലക്കായും എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ് സോഡാ പൊടി ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേശ്ശെ പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പാകത്തിനാണ് വേണ്ടത് അധികം ലൂസായി പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ശരിയാവില്ല ഇപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് നമ്മളെ മാവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ തന്നെ ഞാനിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഡേറ്റ്സ് ഇതാ ഇവിടെ ഞാനിത് പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇവിടെ ആർക്കും അധികം ഇതിൻ്റെ ഉള്ളിൽ ഈത്തപ്പഴം അധികം കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകുതിയാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഒരു ഈത്തപ്പഴം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇതിൻ്റെ മാവ് മാത്രമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കാരണം നമ്മൾ ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല നമ്മളിതിലോട്ട് പാലൊഴിച്ചിട്ടാണ് ഇത് ഈ ഒരു രൂപത്തിൽ മാവാക്കി വരുന്നത് അതിനുശേഷം അത്രത്തോളം പാലിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം നമ്മളിതാ എണ്ണ ചൂടായപ്പോൾ ഇതൊക്കെ ഇതിലോട്ട് കോരി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ വളരെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഇന്ന റെസിപ്പി ഇടണം എന്നുള്ള ഒരാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ലാ ഇനിയും കാണാം